ഹായ് ഹലോ അസ്സലാമു അലൈക്കും വെൽക്കം ബാക്ക്. ഇന്ന് നമുക്ക് ബ്രെഡ് വെച്ചിട്ട് അല്ലെങ്കിൽ ഇപ്പോൾ ഡേറ്റെല്ലാം കഴിയാൻ പോകുന്ന ബ്രെഡെല്ലാം ഉണ്ടാവില്ലേ, അതെല്ലാം ചാടാണ്ട് അതെല്ലാം കളയാണ്ട് ആ വെച്ചിട്ട് നമുക്ക് എങ്ങനെയാണ് അടിപൊളി ഐറ്റംസ് ഉണ്ടാക്കാമെന്ന് നോക്കാം. ഞാൻ എരിവിലും മധുരത്തിലും ഉണ്ടാക്കുന്നുണ്ട് കേട്ടോ. എരിവും മധുരവും ഇഷ്ടമുള്ളവർക്ക് വേണ്ടിയിട്ട് രണ്ട് ടൈപ്പിലും കാണിക്കുന്നുണ്ട്. അപ്പോൾ ഇതെങ്ങനെയാണ് ഉണ്ടാക്കാമെന്ന് നോക്കാം. ആദ്യം നമുക്ക് സ്പൈസി റെസിപ്പി നോക്കാം. ഇത് അടിപൊളി ടേസ്റ്റാണ് കേട്ടോ, മസ്റ്റ് ട്രൈ ആണ്. നിങ്ങൾ ഇതുവരെ ബ്രെഡ് ഇത്രയും ടേസ്റ്റിൽ കഴിച്ചിട്ടുണ്ടാവില്ല. അപ്പോൾ ഇതാ ഇലക്കായിട്ട് ഞാൻ മൂന്ന് പീസ് ബ്രെഡ് എടുത്തിന്, മൂന്ന് സ്ലൈസ് ബ്രെഡ് എടുത്തിന്. ഒരാൾക്ക് വയറ് നിറച്ചില്ലെങ്കിൽ പ്ലേറ്റ് നിറച്ച് സെർവ് ചെയ്യാണ്. മൂന്ന് പീസ് ബ്രെഡ് മതി കേട്ടോ. എന്നിട്ടിപ്പോൾ ഞാൻ ഈ ബ്രെഡിനാ മൂന്നും കൂടി ഒരുമിച്ച് വെച്ചിട്ട് ഇതാ ഇങ്ങനെ കട്ടാക്കുന്നുണ്ട്. ആദ്യം ഇങ്ങനെ നീളത്തിൽ കട്ടാക്കാം, എന്നിട്ട് തിരിച്ചും അങ്ങനെ തന്നെ കട്ട് ചെയ്തിട്ട് ചെറിയ ചെറിയ സ്ക്വയർ അല്ലെങ്കിൽ ക്യൂബ്സ് പോലെ ഒന്ന് കട്ടാക്കി എടുക്കുന്നുണ്ട്. ഇതിങ്ങനെ കുഞ്ഞു കുഞ്ഞായിട്ട് തന്നെ കട്ടാക്കണം കേട്ടോ, അല്ലെങ്കിൽ നമുക്കിങ്ങനെ കോരി കഴിക്കുന്ന പോലെ കിട്ടൂല. ഒരു കറക്റ്റ് ഒരു കുഞ്ഞു കുഞ്ഞ് പീസ് പീസായിട്ട് കട്ടാക്കി എടുക്കുക. അപ്പോൾ ഇതാ ഞാൻ മൂന്നും കട്ട് ചെയ്ത് എടുത്തതിന്, മൂന്നെണ്ണം എടുക്കുമ്പോൾ നമുക്ക് കുറവ് എന്നെല്ലാം തോന്നും, പക്ഷേ കട്ട് ചെയ്താൽ നല്ലോണം ഉണ്ടാവും കേട്ടോ. ഇനിയിപ്പോൾ ഇതാ ഒരു പാത്രം വെച്ച് ചൂടാക്കിയിട്ട് അതിലേക്ക് രണ്ട് ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ഒഴിക്കുക. വെളിച്ചെണ്ണ ചൂടാക്കി കഴിഞ്ഞാൽ ഇതിലേക്കായിട്ട് ഞാനിതാ ഉള്ളിയും തക്കാളിയും ക്യാപ്സിക്കം പച്ചമുളക് കറിവേപ്പില ഇത്ര ഐറ്റംസ് എടുത്തതിന്. ക്യാപ്സിക്കം ഒരു ടേബിൾ സ്പൂണേ ഉണ്ടാവും. ഉള്ളിയും തക്കാളിയും ഒരു മീഡിയം സൈസിൻ്റെ കാൽ ഭാഗം, ഒരു ഉള്ളിൻ്റെ കാൽ ഭാഗം മാത്രമേ എടുത്തിട്ടുള്ളൂ കേട്ടോ. പിന്നെ കറിവേപ്പില എടുത്തതിന്, പച്ചമുളക് ബ്രെഡ് കുറച്ച് മധുരമല്ലേ ഉണ്ടാവുക, അതുകൊണ്ട് അതിനനുസരിച്ചിട്ട് പച്ചമുളക് കുറച്ച് കൂടുതൽ എടുത്താൽ അത്യാവശ്യം സ്പൈസി ആയിട്ട് ഉണ്ടാക്കാൻ പറ്റൂ കേട്ടോ. ഇനിയിപ്പോൾ ഇതാ ഇത് കുറച്ച് ഉപ്പും കൂടി ഇട്ടിട്ട് ഒന്ന് വാട്ടുക. ഉള്ളിയും തക്കാളിയിലും കൂടുതലൊന്നും വേണ്ട, പിന്നെ ഇഷ്ടമുള്ളവർക്കാണെങ്കിൽ കുറച്ച് അധികം ഇട്ടാലൊന്നും പ്രശ്നമില്ല. ക്യാപ്സിക്കം ഓപ്ഷനിലാണ് കേട്ടോ, ക്യാപ്സിക്കം നിർബന്ധമൊന്നും ഇല്ല, ഉണ്ടെങ്കിൽ മാത്രം മതി. എന്നിട്ടിതാ ഇത് അടച്ച് വെച്ചിട്ട് ഒന്ന് വാടി വരൂലേ, ആ സമയത്തിലേക്ക് കുറച്ച് മസാല പൗഡേഴ്സ് ഇടുക. മെയിനായിട്ട് ഒന്നുകിൽ ചിക്കൻ മസാലയോ അല്ലെങ്കിൽ മീറ്റ് മസാലയോ വേണം കേട്ടോ. ഒരു മുക്കാൽ ടീസ്പൂൺ ഇട്ടിട്ട് പിന്നെ ഒരു കാൽ ടീസ്പൂൺ ഗരം മസാല, ഒരു ടീസ്പൂണ് മുളക് പൊടി, ഞാൻ അധികം എരിവില്ലാത്ത മുളക് പൊടി ഇട്ട്, പിന്നെ കുറച്ച് മഞ്ഞൾപ്പൊടിയും കൂടി ഇട്ടിട്ട്. ഞാൻ പിന്നെ പച്ചമുളക് കുറച്ചധികം ഇട്ടണല്ലോ, അതുകൊണ്ട് പിന്നെ മുളക് പൊടി കാശ്മീരി ചില്ലി പൗഡർ ഇട്ട് എടുത്ത്. എന്നിട്ട് ഇതാ ഇതെല്ലാം കൂടിയിട്ട് ഒന്ന് വാട്ടുക. അതിൻ്റെ പച്ചമണെല്ലാം ഒന്ന് മാറി വരുമ്പോൾ ആ ഒന്ന് സൈഡിലേക്ക് ആക്കിയിട്ട് ഞാൻ ഇതിലേക്ക് കുറച്ചും കൂടി വെളിച്ചെണ്ണ ഒഴിക്കുന്നുണ്ട്. ഒരു അര ടേബിൾ സ്പൂൺ കൂടി വെളിച്ചെണ്ണ ഒഴിച്ചിട്ട് ഇതിലേക്ക് ഒരു മുട്ട പൊട്ടിച്ച് വെച്ച് കൊടുക്കുക. ഈ മുട്ട നിർബന്ധമില്ല കേട്ടോ, ഒന്നുകിൽ ഇതിലേക്ക് മുട്ട ഇങ്ങനെ വയ്ക്കുക, അല്ലെങ്കിൽ കുറച്ച് ചിക്കൻ എങ്ങാനും വേവിച്ച ചിക്കൻ ഉണ്ടാവില്ലേ നമ്മൾ സ്നാക്സിലെല്ലാം ഇടുന്ന പോലെ, മഞ്ഞൾപൊടി ഉപ്പും മാത്രം ഇട്ടിട്ട് ഒരു ചെറിയ പീസ് ചിക്കൻ വേവിച്ചിട്ട് ഇതിലേക്ക് ഇട്ട് കൊടുത്താലും മതി, അല്ലെങ്കിൽ മുട്ട ഇട്ടാൽ മതി. വേണമെങ്കിൽ ഇത് രണ്ടും ഇടാം. ഇത് രണ്ടും ഇല്ലാണ്ട് ചെയ്താൽ വലിയ ടേസ്റ്റ് ഉണ്ടാവുമെന്ന് അറിയില്ല, ഏതെങ്കിലും ഒന്ന് വേണം കേട്ടോ. അപ്പോൾ ഞാനിതാ മുട്ട ഇങ്ങനെ സ്ക്രാമ്പിൾ ചെയ്തിട്ട് എല്ലാം കൂടി ഒരുമിച്ചാക്കിന്. മുട്ടയിൽ ഞാൻ ഉപ്പൊന്നും ഇട്ടിട്ടില്ല, കാര്യം എല്ലാം കൂടി ആകുമ്പോൾ ഉപ്പ് കറക്റ്റ് ആയിക്കോളും. പിന്നെ ഇതിലേക്ക് ഞാൻ ടൊമാറ്റോ കെച്ചപ്പോ അല്ലെങ്കിൽ ചില്ലി ടൊമാറ്റോ കെച്ചപ്പോ ഇടുന്നുണ്ട്. ഒരു ടേബിൾ സ്പൂണോളം ഇട്ടിട്ടാ, ഇത് നമ്മൾ ടേസ്റ്റിനനുസരിച്ചിട്ടിടാം. കൂടുതൽ കെച്ചപ്പെല്ലാം ഇഷ്ടമുള്ളവർക്കാണെങ്കിൽ കൂടുതലിടുക, എന്നാലും കുറച്ചൊന്നിട്ടാൽ എല്ലാം കൂടി നല്ല ടേസ്റ്റ് നല്ലോണം ബാലൻസ് ആവട്ടെ. ഞാൻ ഒരു ടേബിൾ സ്പൂണായിട്ട്, എന്നിട്ട് നമ്മൾ ബ്രെഡ് കട്ടാക്കിയ ബ്രെഡിലേക്ക് ഇടുക. പിന്നെ ഇതാ ഞാൻ കുറച്ച് നേരത്തെ പറഞ്ഞില്ലേ ചിക്കന് ഉപ്പും കുരുമുളക് അല്ലെങ്കിൽ മഞ്ഞൾപൊടി ആയിട്ടിട്ട് വേവിച്ചതുണ്ടാവില്ലേ, അത് ഇതിലേക്ക് ഇട്ട് കൊടുക്കുക. ഞാനിപ്പോൾ രണ്ടും ഇട്ടിട്ട് കാണിക്കുന്നേ ഉള്ളൂ, ഏതെങ്കിലും ഒന്നായാലും മതി, രണ്ടും കൂടി ആയാലും പിന്നെ അടിപൊളി ടേസ്റ്റ് ആട്ടാ. ഇനിയിപ്പോൾ ഇതെല്ലാം കൂടി നല്ലോണം മിക്സാക്കി എടുക്കുക. ഒരു ഒന്ന് രണ്ട് മിനിറ്റ് മിക്സാക്കുക. മിക്സാക്കുന്ന സമയത്ത് തന്നെ ഇത് ചൂടാവുമല്ലോ, അപ്പോൾ ഇത്രയും മതി. ഇനി നമുക്ക് ഫ്ലെയിം ഓഫ് ആക്കാം. ഇത് ഞാൻ പറഞ്ഞിട്ടില്ലേ ഒരു പ്രാവശ്യമെങ്കിലും നിങ്ങൾ ഉണ്ടാക്കി നോക്കാം. ഇത് രണ്ടും കൂടി മുട്ടയും ചിക്കനും കൂടി ഇട്ടിട്ട് ഉണ്ടാക്കി നോക്കിക്കോ, പിന്നെ നിങ്ങൾ എല്ലാ ദിവസവും ഉണ്ടാക്കും, ഒരു പീസ് ബ്രെഡ് പോലും കളയേണ്ട വരില്ല. ഇത് കുട്ടിയൊക്കെ ടിഫിൻ ബോക്സിൽ കൊടുക്കാനാണെങ്കിലും രാവിലെ ബ്രേക്ക്ഫാസ്റ്റ് ആണെങ്കിലും എല്ലാം അടിപൊളിയാണ് കേട്ടോ. വൈകുന്നേരം ചായൻ്റെ കടിയായിട്ടെല്ലാം ഉണ്ടാക്കാം, നല്ല രസമായിരിക്കും. ചൂട് ചായൻ്റെ ഒക്കെ നല്ല എരിവിൽ ഇങ്ങനെ ബ്രെഡാക്കി കഴിക്കുമ്പോൾ ഇത് നല്ല സോഫ്റ്റ് ആയിരിക്കും കേട്ടോ. അപ്പോൾ ഇങ്ങനെ വായിലിട്ടാൽ നമുക്കിങ്ങനെ കഴിച്ചുകൊണ്ടേക്കാൻ തോന്നും. എല്ലാവരും ഒന്ന് ഉണ്ടാക്കി നോക്കുക, എന്നിട്ട് ഫീഡ്ബാക്ക് അറിയിക്കുക. പിന്നെ ഇല്ലേ ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമാണെന്നുണ്ടെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യാൻ മറക്കരുത്. പിന്നെ നിങ്ങൾ അഭിപ്രായമോ അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു സ്മൈലിയോ ഒരു ഹാർട്ടോ എങ്ങനെ ഒന്ന് കമൻറ്റോ ആക്കുക.
ഇനിയിപ്പോൾ നമുക്ക് നെക്സ്റ്റ് റെസിപ്പി നോക്കാം. അടുത്ത ഒരു സ്വീറ്റ് റെസിപ്പിയാണ് കേട്ടോ. ബ്രെഡെല്ലാം ബാക്കിയാവുമ്പോൾ നേരത്തെ പറഞ്ഞ പോലെ ഒരു അഞ്ചാറ് ബ്രെഡ് സ്ലൈസെല്ലാം ബാക്കി വന്നു പോയാൽ കളയാണ്ട് അത് വെച്ചിട്ട് നമുക്കൊരു സ്വീറ്റ് ആക്കി എടുക്കാം. കുട്ടിക്കെല്ലാം നല്ലോണം ഇഷ്ടമാവും. ഇതിലേക്ക് ആയിട്ട് ഞാനിതാ 5 മീഡിയം സൈസിലുള്ള സ്ലൈസ് ബ്രെഡ് എടുത്തിന്. എന്നിട്ട് അതിങ്ങനെ ഒന്ന് കൈ കൊണ്ട് ഇങ്ങനെ നുള്ളി നുള്ളി ഇടുന്നുണ്ട്. പിച്ചി ഇടുക എന്ന് പറയില്ലേ, അങ്ങനെ ഇടുന്നുണ്ട്. ഇത് പൊടിച്ചെടുക്കാൻ വേണ്ടിയിട്ടാണ് കേട്ടോ. ഇനിയിത് നേരെ മിക്സിൻ്റെ ചെറിയ ജാറിലേക്ക് ഇട്ടിട്ട് ഒന്ന് പൊടിച്ചെടുക്കുക. നമ്മൾ സാധാരണ ബ്രെഡ് ക്രംസ് എല്ലാം ആക്കാൻ വേണ്ടിയിട്ട് പൊടിക്കുന്ന പോലെ തന്നെ നല്ല ഫൈൻ ആവണമെന്നൊന്നുമില്ല. ഒന്ന് കറക്കി പൊടിച്ചെടുത്താൽ മതി. അപ്പോൾ ഇതാ ബ്രെഡ് 2-3 ട്രിപ്പായിട്ട് പൊടിച്ചെടുത്തേനെ. ഇനിയിപ്പോൾ നമുക്ക് ഉണ്ടാക്കാൻ തുടങ്ങാം. ഇതാ ഒരു പാൻ വെച്ചിട്ട് ഞാൻ ചൂടാക്കിയിട്ടുണ്ട് കേട്ടോ. അതിലേക്ക് പഞ്ചസാര ഇടുന്നുണ്ട്. 1/2 കപ്പ് പഞ്ചസാരയാണ് കേട്ടോ എടുത്തേന്. ഈ ഒരു 4-5 സ്ലൈസ് ബ്രെഡിന് 1/2 കപ്പ് പഞ്ചസാര കറക്റ്റാണ്. ഇനിയിപ്പോൾ ഇതാ ഈ പഞ്ചസാര ഇതിലേക്ക് ഇങ്ങനെ സ്പ്രെഡ് ആക്കിയിട്ടിരുന്നുണ്ട്. ഇത് നമുക്ക് ഈ റെസിപ്പി നമുക്ക് വേണമെങ്കിൽ കാരമലൈസ് ചെയ്തിട്ട് ഇതാ ഇങ്ങനെ ഉണ്ടാക്കുക, അല്ലെങ്കിൽ ആദ്യം പാലൊഴിച്ചിട്ട് അതിൽ പഞ്ചസാര ഇട്ടിട്ട് ഒന്ന് അലിയിപ്പിച്ചിട്ട് അങ്ങനെ ഉണ്ടാക്കുക. പക്ഷേങ്കിൽ 2 ടേസ്റ്റ് ആയിരിക്കും കേട്ടോ. ഇങ്ങനെ കാരമലൈസ് ചെയ്തുണ്ടാക്കുമ്പോൾ ആണ് ഒന്നുകൂടി ടേസ്റ്റ് ഉണ്ടാവുക. ഈ പാന് നല്ല ചെറിയ തീൽ അങ്ങനെ എണ്ണ വെച്ചാൽ മതി. പഞ്ചസാര ഇങ്ങനെ അലിഞ്ഞ് മെല്ലെ കളർ മാറി വന്നോളും. തീ കൂട്ടി വെച്ചാൽ കരിഞ്ഞു പോവും. ഈ റെസിപ്പിൻ്റെ ടേസ്റ്റേ മാറിപ്പോ കേട്ടോ. തീ കുറച്ചെണ്ണ വെക്കുക, എന്നിട്ട് ലാസ്റ്റ് ഒന്നിങ്ങനെ ഇളക്കി കൊടുത്താൽ മതി. ബാക്കിയുള്ള പഞ്ചസാരേൻ്റെ ക്രിസ്റ്റൽസ് എല്ലാം ഉണ്ടാവില്ലേ, മൊത്തത്തിൽ അലിയുന്നവരെ ഇളക്കുക. എന്നിട്ട് ഇതാ ഈ ഒരു കളറാകുമ്പോൾ ഇതിലേക്ക് പാലൊഴിച്ച് കൊടുക്കുക. ഇത് കരിഞ്ഞു പോകാണ്ട് പ്രത്യേകം നോക്കണം കേട്ടോ. കാരമലൈസ് ചെയ്തിട്ടുണ്ടാക്കുമ്പോൾ കരിഞ്ഞു പോയാൽ പിന്നെ ഈ ഐറ്റത്തിൻ്റെ ടേസ്റ്റേ പോവും. ആ ഞാൻ പ്രത്യേകം പറഞ്ഞ് പിന്നെ പാലൊഴിച്ച വാടെ നമ്മൾ കുറച്ച് തണുപ്പുള്ള പാലല്ലേ വയ്ക്കുക. ആ കാരമലൊന്ന് കട്ട പിടിച്ച പോലെയാവും. പക്ഷേങ്കിൽ പാലൊന്ന് തിളക്കുന്ന സമയം കൊണ്ട് അത് അലിഞ്ഞോളൂ കേട്ടോ. അപ്പോൾ ഇതാ ഈ ഒരു കളറാവും. ഇങ്ങനെ ഇപ്പം ഇതിൻ്റെ ടേസ്റ്റ് നോക്കി നിങ്ങൾക്ക് മനസ്സിലാവും ഇങ്ങനെ കാരമലൈസ് ചെയ്തുണ്ടാക്കുന്നതിൻ്റെ ടേസ്റ്റ് എന്നാൽ ഇത്ര കൂടുതലെന്ന്. അടിപൊളി ടേസ്റ്റ് ആയിരിക്കും കേട്ടോ അതിന്. ഇനിയിപ്പോൾ ഇതാ നമ്മൾ പൊടിച്ച് വെച്ചിട്ടുള്ള ബ്രെഡിലേക്ക് ഇടുക. ഇനിയിപ്പോൾ കാരമലൈസ് ചെയ്യാൻ അറിയൂല പറ്റൂല എന്നുണ്ടെങ്കിൽ പാലിൽ പഞ്ചസാര ഇട്ടിട്ട് ചെയ്താലും കുഴപ്പമൊന്നുമില്ല കേട്ടോ. പിന്നെ ഞാനിതിലേക്ക് 1/2 കപ്പിലും കുറച്ച് കുറവ്, 1/2 കപ്പിൽ 1 ടേബിൾ സ്പൂണിൻ്റെ കുറവുണ്ടാവും, പാൽപ്പൊടിയും കൂടി ഇട്ടാണ്. ഒന്നിക്ക് പാൽപ്പൊടി ഇടുക ഇങ്ങനെ, അല്ലെങ്കിൽ കുറച്ച് കണ്ടൻസ്ഡ് മിൽക്ക് ഒഴിച്ചെടുക്കുക. എന്നിട്ടിതാ നല്ലോണം എല്ലാം കൂടി മിക്സ് ചെയ്യുക. മൊത്തത്തിലൊന്ന് മിക്സായി വന്നു കഴിഞ്ഞാൽ ഇതിലേക്ക് ഇനിയിപ്പോൾ കുറച്ച് ഏലക്കായൻ്റെ പൊടി ഇടുക. നമ്മളെ ടേസ്റ്റിനും ഫ്ലേവറെല്ലാം നോക്കിയിട്ട് പിന്നെ 1 ടേബിൾ സ്പൂണ് നെയ്യ് ഒഴിച്ചെടുക്കുക. ഇനിയിപ്പം ഇത് നല്ലോണം ഒന്ന് മിക്സാക്കുക. ഈ നെയ്യ് ഒഴിച്ച് കഴിഞ്ഞാൽ പിന്നെ പെട്ടെന്ന് പാനൊന്നും ഇങ്ങനെ വിട്ട് വിട്ട് കളിക്കാൻ തുടങ്ങും കേട്ടോ. ഒട്ടിപ്പിടിക്കലെല്ലാം കുറച്ച് കുറയും. ഇനിയിപ്പോൾ ഇതൊരു 4-5 മിനിറ്റ് അല്ലെങ്കിൽ ഒരു 5-6 മിനിറ്റ് ഇങ്ങനെ എണ്ണ ഇളക്കുക. അങ്ങനെ ഇളക്കി ഇളക്കി കുറച്ചും കൂടി കഴിഞ്ഞ സമയത്ത് 1/2 ടേബിൾ സ്പൂൺ കൂടി നെയ്യും കൂടി ഒഴിച്ചു കൊടുത്തേന്. ടോട്ടൽ 1/2 ടേബിൾ സ്പൂൺ നെയ്യാട്ട ഒഴിച്ചാൽ. എന്നിട്ട് പിന്നെയും ഒരു 2-3 മിനിറ്റ് ഒന്ന് ഇളക്കി കൊടുക്കുക. ഈ ടൈമിലേക്ക് നമ്മൾ ഒഴിച്ച പാല് ഒന്നിലേക്ക് നല്ലോണം അബ്സോർബായി, ഒന്ന് വറ്റിയെല്ലാം വരും കേട്ടോ. ഇനിയിപ്പം നല്ലോണം അങ്ങനെ ഡ്രൈ ആക്കാൻ നിൽക്കണ്ട, ആ ഒരു കണ്ടീഷനിൽ ഫ്ലെയിം ഓഫ് ആക്കാം. ഞാനിതാ ഒരു ഗ്ലാസ് കണ്ടെയ്നറിൽ കുറച്ച് താഴെ നെയ്യ് ഒന്ന് അപ്ലാക്കിയിട്ട് വെച്ചിന് കേട്ടോ, നെയ്യ് പരട്ടി വെച്ചിന്. എന്നിട്ട് നമ്മൾ ഉണ്ടാക്കിയിട്ടുള്ള ഈ ഒരു മിക്സ് ഇതിലേക്ക് ഇട്ടിട്ട് നല്ലോണം ഒന്ന് പ്രസ്സാക്കിയിട്ട് ഷേപ്പ് ചെയ്തെടുക്കുക. ഇത് വേണമെങ്കിൽ നമുക്ക് കുറച്ചും കൂടി ഇങ്ങനെ ഡ്രൈ ആവാണ്ടെടുത്താൽ ഹൽവ പോലെ ഉണ്ടാവും കേട്ടോ. ഇങ്ങനെ കോരി കഴിക്കുന്ന ഹൽവൻ്റെ പരുവത്തിൽ ഉണ്ടാക്കുക, അല്ലെങ്കിൽ ഇങ്ങനെ കട്ട് ചെയ്തെടുക്കാനുള്ള രീതിയിൽ ഉണ്ടാക്കുക. അപ്പോൾ ഇതാ ഇത് ഇനിയിപ്പോൾ ഞാൻ ഒന്ന് ചൂടാറി കഴിഞ്ഞതിന് ശേഷം ഫ്രിഡ്ജിൽ വെച്ച് തണുപ്പിച്ചെടുത്തതാണ് കേട്ടോ. ഇങ്ങനെ തണുപ്പിച്ചെടുത്തിട്ട് നല്ലോണം തണുക്കൊന്നും വേണ്ട, ഇതൊന്ന് സെറ്റാവാൻ വേണ്ടിയിട്ടാണ്. ഇനിയിപ്പോൾ നമുക്കിത് സെർവ് ചെയ്യാം. സൈഡിലൊന്ന് ഇളക്കിയിട്ട് നമ്മൾ അടിയിൽ നെയ്യാക്കിയല്ലോ, അതുകൊണ്ട് പെട്ടെന്ന് ഇങ്ങനെ വിട്ട് വന്നോളൂ കേട്ടോ. ഇത്രയേ ഉള്ളൂ, ബ്രെഡ് വെച്ചിട്ടുള്ള സ്വീറ്റ് റെഡിയായി. നല്ല ടേസ്റ്റാണ്. പാലോ അല്ല സോറി പാൽപ്പൊടിയോ കണ്ടൻസ്ഡ് മിൽക്കോ ആഡാക്കാൻ മറക്കരുത്, അതെല്ലാം നിന്ന് ടേസ്റ്റ് കൂടുതൽ കൊടുക്കുന്നു കേട്ടോ. ഇനിയിപ്പോൾ നമുക്ക് ഇഷ്ടമുള്ള ഷേപ്പിൽ കട്ടാക്കിയെടുക്കാം. പിന്നെ ഞാൻ കാണാൻ ഒന്നുകൂടി ലുക്കും മൊഞ്ചല്ലാവാൻ വേണ്ടിയിട്ട് കുറച്ച് പിസ്ത ഒന്ന് പൊടിച്ചിട്ട് ഇതിൻ്റെ മേലേക്ക് ഇടുന്നുണ്ട്.
ഇതാ നല്ല രസമില്ല കാണാൻ കാണാനും കഴിക്കാനും എല്ലാം അടിപൊളിയാണ്. ഇപ്പം നമ്മൾ ചോറെല്ലാം കഴിച്ചിട്ടാകുമ്പോൾ ഒരു പീസ് എന്തെങ്കിലും മധുരം കഴിക്കണം എന്നെല്ലാം തോന്നുമ്പോൾ ഇതുണ്ടാക്കിയിട്ട് ഫ്രിഡ്ജിൽ വെച്ചാൽ എല്ലാവർക്കും നല്ല ഇഷ്ടമാവും, കുട്ടികൾക്കെല്ലാം നല്ല ഇഷ്ടമാവും. ബാക്കി വന്ന ബ്രെഡെല്ലാം വെച്ചിട്ട് നമുക്ക് ഈസി ആയിട്ട് ഇങ്ങനെ ഉണ്ടാക്കാമല്ലോ. അപ്പോൾ ഉണ്ടാക്കി നോക്കിയിട്ട് ഫീഡ്ബാക്ക് അറിയിക്കുക. രണ്ട് റെസിപ്പിയും ഉണ്ടാക്കി നോക്കാൻ മറക്കരുത്. ഞാനിപ്പം സ്വീറ്റ് റെസിപ്പി ഷെയർ ആക്കിയാൽ പറയും, എന്തെങ്കിലും സ്പൈസി റെസിപ്പി ഷെയർ ആക്കിക്കൂടെ എന്ന്. സ്പൈസി ഷെയർ ആക്കിയാൽ സ്വീറ്റ് ആക്കാൻ പറയും. അതുകൊണ്ടാണ് ഞാൻ രണ്ടും കൂടി ഒരു വീഡിയോയിൽ കാണിച്ചത്. അപ്പോൾ എന്തായാലും വീഡിയോ ഇഷ്ടമായിരുന്നെങ്കിൽ ലൈക്ക് ചെയ്യാൻ മറക്കരുത്. ഇൻഷാല്ലാ പുതിയ പുതിയ റെസിപ്പീസും വ്ളോഗ്സ് എല്ലാം ആയിട്ട് നമുക്ക് ഇനിയും കാണാം. താങ്ക് യു. ബൈ ബൈ.